അസ്സലാമു അലൈക്കും. ഈ മാവിനൊരു സ്റ്റോറി ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് വിശദീകരിച്ചു തന്നാൽ വലിയ ഉപകാരം. 12 കൊല്ലം മുമ്പ്, 10-12 കൊല്ലം ഉണ്ടാവും, ഇവിടെയാണ് SKSF സ്റ്റേറ്റ് ക്യാമ്പസ് കോൾ ഉണ്ടായത്. അത് ഗംഭീരമായ പരിപാടിയായിരുന്നു. ആ ക്യാമ്പസ് കോളിൻ്റെ ഓർമ്മയ്ക്ക് അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളിവിടെ വന്നിരുന്നു. അദ്ദേഹം ഈ ക്യാമ്പസ് കോളിൻ്റെ ഓർമ്മയ്ക്ക് ഒരു നാമാവ് നടണം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെറിയ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹമാണ് ആ കുട്ടിയാണ് ഈ മാവ് നട്ടത്. അതിനുശേഷം 2 കൊല്ലം മുമ്പ് SSF സർഗലയം ഇവിടെ വെച്ചാണ് ഉണ്ടായത്. സർഗലയത്തിൽ ഞാൻ ഈ കഥ പറയുമ്പോൾ ഈ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാനാണ് ആ നട്ടത് എന്ന് പറഞ്ഞു. അന്ന് നടുമ്പോൾ ആ കുട്ടിക്ക് 2 വയസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ കുട്ടിക്ക് ഒരു 15 വയസ്സ് കാണും. അവിടെ വന്നിരുന്നു സർഗലയത്തിൽ ഒരു പാർട്ടിസിപ്പൻ്റായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നന്നായി ഖുർആൻ ആലപിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ ഏറ്റെടുത്ത് ഞാനാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അനുജനോ ജ്യേഷ്ഠനാവത്ത സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് കുട്ടി പറഞ്ഞു, ഞാൻ അന്ന് ഇട്ടത് ഉടുപ്പ് ഒരു കോട്ടുണ്ടായിരുന്നു, ആ കോട്ടിൻ്റെ കളറ് ഒരു നീല കളറായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. ആ മാവാണ് ഈ മാവ്. ഇപ്പോൾ ഇന്ന് ഇത് നല്ലൊരു വലിയ ഫുട്ബോൾ മാച്ചൊക്കെ നടക്കുന്ന നാഷണൽ ലെവലിലൊക്കെ കഴിഞ്ഞ സ്റ്റേറ്റ് ഫുട്ബോൾ മാച്ച് ഇവിടെ നടന്നു. അപ്പോഴൊക്കെ എല്ലാവർക്കും ഇതൊരു തണലാണ്. അതിൻ്റെ ഓർമ്മയിൽ ഈ തണൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ സുപ്രഭാതത്തിൻ്റെ റിപ്പോർട്ടർ, അദ്ദേഹമാണ് ഇതിനെ അങ്ങോട്ട് ഫേമസ് ആക്കി, വൈറലാക്കി ഇതിനെ. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഈ ദേശമംഗലത്തെ ഈ ഒരു കോളേജിൻ്റെ വളരെയധികം പ്രകൃതി ഭംഗിയാക്കിക്കൊണ്ട് അംസൊക്കെ ഈ ഒരു പാനകളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. അതിനേക്കാൾ സൗന്ദര്യമുള്ള ഒരു മാവാണ് നമുക്ക് അംസൊക്കെ, നമുക്ക് പ്രൈവറ്റ് അംസൊക്കെ നമുക്ക് അതിൻ്റെ ചരിത്രം പറഞ്ഞു തന്നു. മത്സ്യം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഷമിയും KMECC മാരായമംഗലം. Way to nikah.com, the exclusive Muslim matrimonial site.